ചെറിയ പൊതിയെടുത്ത് ഇതെന്താണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അറിയില്ല സാറേ, വല്ല പേപ്പർ എന്തെങ്കിലും ആയിരിക്കും. അപ്പൊ അതാളെ പൊളിച്ച് പറഞ്ഞു ഇതാണ് സ്റ്റാമ്പ്. മനസ്സങ്ങോട്ട് തളർന്ന് ഇനി എന്തിനാ ഞാൻ ജീവിക്കുന്ന കർത്താവെ, ഇത്രയൊക്കെ സമയം ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ, ഈ സാധനം എൻ്റെ കൈ കൊണ്ടും കൂടി ഞാൻ തൊട്ടിട്ടില്ല. ഞാൻ പൊട്ടി പൊട്ടി കരയായിരുന്നു. ജസ്റ്റ് കുറേ നേരം കരയട്ടെ കരഞ്ഞ് തീർക്കട്ടെ പറഞ്ഞിട്ടായിരുന്നു. പിന്നെ പ്രാർത്ഥിച്ചു, വിഷമിക്കണ്ട, ദൈവം എല്ലാം കേൾക്കുന്നുണ്ട്, തെറ്റൊന്നും ചെയ്തില്ലെങ്കിൽ ദൈവമുണ്ട്, ദൈവത്തിൽ കുറച്ച് വിശ്വസിക്കുക. മോള് ഇങ്ങനെ അഭിഷേകാഗ്നി എല്ലാം മൊബൈലിൽ കാണുമായിരുന്നു. അവൾ പറയാ എൻ്റെ ഫോട്ടോ വെച്ച് അവൾ പ്രാർത്ഥിക്കുമായിരുന്നു. അന്ന് എനിക്ക് ജാമ്യം കിട്ടിയപ്പോൾ അവളിപ്പോൾ ഒരുപാട് വിശ്വാസമായി. ദൈവത്തിന് അറിയാതെ ഒന്നുമില്ല, അങ്ങേക്ക് എല്ലാം അറിയാം. അങ്ങ് ഉയർത്തേ നമ്മളി എന്നെ എഴുന്നേൽപ്പിക്കണം ഞാൻ ദൈവമേ എന്നിട്ട് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. ആൾക്ക് ജാമ്യം കൊടുത്തില്ലാണ്, ആ പേപ്പർ വലിച്ചെറിഞ്ഞു ജഡ്ജ്. എൻ്റെ പേപ്പർ വന്നപ്പോൾ ആളതെടുത്ത് വായിച്ചു. ആൾ പറഞ്ഞത് എന്തോ സംതിങ് റോങ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ആൾ അപ്പം തന്നെ, അതാ ദൈവത്തിൻ്റെ കരമാണ് അവിടെ പ്രവർത്തിച്ചത്. ഇനി ഇതുമാതിരി ആർക്കും സംഭവിക്കാൻ പാടില്ല. ഒരു വ്യക്തിക്കും ആണായെങ്കിലും പെണ്ണായെങ്കിലും ഇങ്ങനെ ഒരു കള്ളക്കേസിൽ ആരും കൊടുക്കരുത്. നമസ്കാരം. 2023 ഫെബ്രുവരി 27 ചാലക്കുടിക്കാരിയായ ഷീല സണ്ണി എന്ന ഈ ഒരു വീട്ടമ്മ മറക്കാൻ ആഗ്രഹിക്കുന്ന ദിനം അന്ന് എക്സൈസ് വകുപ്പ് LSD സ്റ്റാമ്പ് എന്ന് ആരോപിച്ച് പിടിച്ചെടുത്ത കടലാസ് കഷ്ണങ്ങളുടെ പേരിൽ ഈ വീട്ടമ്മ ജയിലിൽ കഴിയേണ്ടി വന്നത് 72 ദിനങ്ങളാണ്. കടന്നുപോയത് സമാനതകളില്ലാത്ത പ്രതിസന്ധിയിലൂടെ, അപമാനത്തിലൂടെ, ഒറ്റപ്പെടുത്തലിലൂടെ. യഥാർത്ഥത്തിൽ എന്താണ് നടന്നത്? ഷീല സണ്ണി എന്ന ഈ വീട്ടമ്മയിൽ നിന്ന് തന്നെ നമുക്ക് ചോദിച്ചറിയാം. മാഡം സ്വാഗതം. കഴിഞ്ഞ ദിനങ്ങളിൽ പ്രത്യേകിച്ച് ഒരു 72 ദിവസം വലിയ രീതിയിലുള്ളൊരു പ്രതിസന്ധിയിലൂടെ, ഒറ്റപ്പെടുത്തലിലൂടെ, അപമാനത്തിലൂടെയാണ് മാഡം കടന്നുപോയത്. ഈ ഫെബ്രുവരി 27 ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ മാഡം മാഡത്തിന്റെ ജീവിതത്തിൽ മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ദിനം, യഥാർത്ഥത്തിൽ എന്തായിരുന്നു അന്ന് സംഭവിച്ചത്? അന്ന് ഫെബ്രുവരി 27 വൈകിട്ട് എനിക്കിവിടെ ചാലക്കുടിയിൽ ഒരു ചെറിയ പാർലറാണ്. അപ്പൊ ഞാൻ പാർലറിലായിരുന്നു. അന്ന് വൈകിട്ട് ഒരു 4:30 സമയത്ത് കുറെ ഉദ്യോഗസ്ഥർ കയറി വന്നു. അവർ പറഞ്ഞു ഷീല സണ്ണിയല്ലേ ചോദിച്ചു. ഞാൻ അതേ പറഞ്ഞു. നിങ്ങളുടെ പാർലറിൽ മയക്കുമരുന്ന് ബിസിനസ് ഉണ്ട് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ഇൻഫർമേഷൻ വന്നിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ വന്നതാണ്. അപ്പം ഞാൻ പറഞ്ഞു സാറെന്താ ഇവിടെ എവിടെ വേണമെങ്കിലും അന്വേഷിച്ചോളൂ, അങ്ങനെ ഒരു ബിസിനസ് ഒന്നും ഇവിടെ നടക്കണില്ല എന്ന് ഇങ്ങനെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഇവിടെ എവിടെ വേണമെങ്കിലും അന്വേഷിച്ചോളാം പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു എല്ലാം ഞങ്ങൾക്ക് ബാഗിലും വണ്ടിയിലും മാത്രം പരിശോധിച്ചിരിക്കുന്നത്, ഞങ്ങൾക്ക് ഇൻഫർമേഷൻ അങ്ങനെയാണ് വന്നിട്ടുള്ളത്. അപ്പം ഞാൻ എൻ്റെ ബാഗ് എടുത്ത് കൊടുത്തു. അപ്പം ആള്, അപ്പം ഞാൻ ഭയങ്കര കൂളായിട്ടാണ്, നമ്മുടെ അടുത്ത് ഇതുണ്ട് നമുക്ക് അറിയാം, ഞാന് നല്ല വിശ്വാസത്തിലാണ്, എൻ്റെ കയ്യിൽ ഇതില്ല. അപ്പം അവര് ബാഗ് ഫസ്റ്റ് കള്ളി തുറന്ന് എൻ്റെ പേഴ്സ് ഉണ്ടായി, അതൊക്കെ നോക്കി, അതിൽ കുറെ പേപ്പറും ഇതൊക്കെ ഉണ്ടായി. അത് കഴിഞ്ഞിട്ട് അത് തന്നു. സെക്കൻഡ് കള്ളി തുറന്നപ്പോൾ കുറെ നോക്കി ഒരു ചെറിയ ഓട്ട കണ്ടവര്. അപ്പൊ ഇത് എന്തിട്ടാ ഓട്ടാന്ന് ചോദിച്ചത്. ഞാൻ പറഞ്ഞു അത് അറിയില്ല സാറേ എന്ന് പറഞ്ഞു. അപ്പൊ ഒരു സിസ്റ്റർ ഇതാ പറഞ്ഞിട്ട് വാങ്ങി ആ ഓട്ട കട്ട് ചെയ്ത് അതിൻ്റെ ഉള്ളിൽ കൈയിട്ട് ആള് ഒരു ചെറിയ പൊതിയെടുത്ത് ഇതെന്താണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞത് അറിയില്ല സാറേ, വല്ല പേപ്പർ എന്തെങ്കിലും ആയിരിക്കും. അപ്പൊ അതാള് പൊളിച്ച് പറഞ്ഞു ഇതാണ് സ്റ്റാമ്പ്, ഇതാണ് മയക്കുമരുന്ന് പറഞ്ഞു. അപ്പൊ ഞാനാകെ എന്താ പറയാ, നമുക്ക് എന്താണെന്ന് അറിയില്ല, മയക്കുമരുന്ന് ഇത് സ്റ്റാമ്പ് എന്താണ്, ഇത് ഇത്ര വലിയ വിഷയമാവും, അങ്ങനൊന്നും അറിയില്ല. ഞാനും അപ്പോഴും കൂളായിട്ട് നിൽക്കണം. അപ്പം പറഞ്ഞു നിങ്ങളുടെ വണ്ടി എവിടെയാണ്? നമ്മൾ താഴെ പാർക്ക് ചെയ്തിരിക്കുകയാണ്. അപ്പം വീട്ടിൽ ആരൊക്കെ ഉണ്ടോ ചോദിച്ചത്. ഞാൻ പറഞ്ഞു ഹസ്ബൻഡ് ഇപ്പം ഇല്ല, തൃശ്ശൂരാണ്. പിന്നെ മോന് ഇവിടെ അടുത്താണ്, ചാലക്കുടിയിലാണ് മൊബൈൽ ഷോപ്പ്. അപ്പം മോനെ വിളിക്കാൻ പറഞ്ഞു. അപ്പം മോനെ വിളിച്ചു. മോനെ വിളിച്ചപ്പോൾ അവനൊരു 10 മിനിറ്റ് കൊണ്ടുവന്നു. അപ്പം അവനെയും കൊണ്ടുപോയി സാറ് താഴെ വണ്ടിയിൽ നിന്ന് വണ്ടി തുറക്കാൻ പറഞ്ഞു. അതിൽ വണ്ടിയുടെ സീറ്റിൻ്റെ അടിയിൽ ഹെൽമെറ്റ്, പിന്നെ റെയിൻകോട്ട്, പിന്നെ ഇൻഷുറൻസ് അടച്ച പേപ്പറും കവറും ഉണ്ട്. ആ കവറിൻ്റെ ഉള്ളിൽ അവർ കുറേ നോക്കി, ആ കവറിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു പൊതി എടുത്തു. അപ്പോൾ അതെനിക്ക് കാണിച്ചില്ല. വണ്ടിയുടെ ഉള്ളിൽ, അതായത് വണ്ടിയിൽ 6 സ്റ്റാമ്പ്, ബാഗിൽ 6 സ്റ്റാമ്പ്, വണ്ടിയുടെ ഉള്ളിലുള്ള പൊതി എനിക്ക് കാണിച്ചില്ല. മോൻ പറഞ്ഞു വണ്ടിയുടെ ഉള്ളിൽ നിന്നും പൊതി കിട്ടി എന്നാണ് പറഞ്ഞത്. ഇതാണല്ലോ നിങ്ങൾക്ക് ബിസിനസ് അങ്ങനെയൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല സാറ് അങ്ങനെയൊന്നുമില്ല, ഞാനിത് പാർലർ തുടങ്ങി 7 വർഷമായി, ഞാൻ അങ്ങനത്തെ ബിസിനസ് ഒന്നുമില്ല, ഞാനിവിടെ ഒരു കുഴപ്പമില്ലാതെ അങ്ങനെ പോണതാണ്, നിങ്ങൾക്ക് ഇവിടെ ഒക്കെ അന്വേഷിച്ചെങ്കിൽ എന്നെ കുറിച്ച് അറിയാം എന്ന് പറഞ്ഞു. അപ്പൊ അതൊന്നും അവര് മൗവരിക്ക് എടുത്തില്ല. പിന്നെ കൊറേ അല്ലല്ല, അപ്പൊ റഫായിട്ടൊന്നുമില്ല. അപ്പൊ നമ്മുടെ ഫോണൊക്കെ വാങ്ങി വെച്ചു, നിങ്ങൾക്ക് ആരെങ്കിലും സംശയം ഉണ്ടോ അങ്ങനെ പറഞ്ഞു. ഞാൻ പറഞ്ഞു അപ്പൊ എനിക്ക് പെട്ടെന്ന് നമുക്ക് ആരുടെയും സംശയം വരില്ല,
സംശയം പറഞ്ഞെങ്കിൽ നമുക്ക് ആരും അങ്ങനെ ശത്രുക്കളൊന്നും ഇല്ല. നമ്മുടെ പാർലറാണെങ്കിൽ ചെറിയ പാർലർ, അതിലുള്ള ശത്രുക്കൾ വരാൻ ആരുമില്ല. 7 വർഷം ഇല്ലല്ല, 7 വർഷമായി തൊഴുത്. ശത്രുക്കളൊക്കെ വരണമെങ്കിൽ ആദ്യം ഉണ്ടാണ്. 7 വർഷം കഴിഞ്ഞിട്ട് അങ്ങനെ വരേണ്ട ഒരു ആവശ്യമില്ല. പിന്നെ പുറത്തും നമുക്ക് അങ്ങനെ ശത്രുക്കളോ, ഞാൻ എല്ലാവരായിട്ടും സൗമ്യമായിട്ട് പോണ ആളാണ്. പിന്നെ അയലൊക്കം നമുക്ക് അങ്ങനെ കുഴപ്പമില്ലാത്തതാണ്. അപ്പം എനിക്കാരും സംശയം ഉണ്ടായില്ല. അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കണം, നിങ്ങൾ ബാഗ് ആർക്കെങ്കിലും കൊടുക്കാറുണ്ടോ? ഞാൻ പറഞ്ഞു ബാഗ് ആർക്കും കൊടുക്കാറില്ല. വണ്ടി ആരെങ്കിലും യൂസ് ചെയ്യുക? ഞാൻ പറഞ്ഞു വണ്ടി ആരും യൂസ് ചെയ്യാറില്ല. അപ്പം നിങ്ങൾ ഉപയോഗിക്കുന്ന വണ്ടി, നിങ്ങൾ യൂസ് ചെയ്യുന്ന ബാഗ്, അപ്പം എങ്ങനെയാ വരാൻ കാരണം? നമ്മൾ എനിക്കറിയില്ല സാർ, എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. പിന്നെ കുറെ പേപ്പർ വർക്കും അവരെന്തൊക്കെയോ എഴുതി അങ്ങനെയൊക്കെ ചെയ്ത് അതിനിടയ്ക്ക് എല്ലാം ഫുള്ളും ആൾക്കാരായി. ടൗണല്ല, ആൾക്കാരറിഞ്ഞ് ഫുള്ളായിരുന്നു. എന്നിട്ട് ഒരു 5:30-6 മണിയോടുകൂടി എന്നെ താഴെ ഇറക്കി അവരുടെ വണ്ടിയിൽ കെട്ടി നേരെ ചാലക്കുടി എക്സൈസ് ഓഫീസിലേക്ക് കൊണ്ടുവന്നു. അവിടെ കൊണ്ടുവന്നു. അപ്പോഴും കുറേ ഓഫീസർമാർ വന്ന് ചോദ്യം ചോദിച്ചു, എവിടുന്നാ കിട്ടി, നിങ്ങളിത് ഉപയോഗിക്കാറുണ്ടോ? അങ്ങനെയെന്ന് ചോദിച്ചു. ചിലവർ റഫായിട്ട്, നിങ്ങൾ പഠിച്ച കള്ളിയാണല്ലോ, നിങ്ങൾക്ക് ഇതാണല്ലോ ബിസിനസ്, അങ്ങനെയെന്നൊക്കെ കുറേ പേര് അങ്ങനെ പറഞ്ഞു. ചില ഓഫീസറൊക്കെ നല്ല മാന്യമായിട്ടായിരുന്നു. പിന്നെ ഫോട്ടോ ഒക്കെ എടുക്കുമായിരുന്നു, കുറേ ചാനലുകാരൊക്കെ വന്ന് ഇങ്ങനെ ഫോട്ടോ. അപ്പം ഞാനും കൂളായിട്ട്, അപ്പം എനിക്കറിയില്ല ഇവർ ജയിലിലേക്ക് കൊണ്ടുപോകും. ഞാൻ വിചാരിക്കണത് ഇവർ കുറച്ച് കഴിയുമ്പോൾ എന്നെ വിടും. അപ്പൊ ഞാനിങ്ങനെ, എനിക്ക് കരച്ചിലും വരുന്നില്ല, എന്താ സംഭവിക്കണെന്നൊന്നും മനസ്സിലാവണില്ല. ഞാൻ വിചാരിച്ചു ഇപ്പൊ എന്നെ വിടിയായിരിക്കും വീട്ടില്, മോനൊക്കെ പുറത്ത് നിൽപ്പുണ്ട്. പിന്നെ കുറെ കഴിഞ്ഞപ്പോ മോനോട് പറഞ്ഞു, പോയിട്ട് അമ്മയ്ക്ക് 2 ജോഡി ഡ്രസ്സും പേസ്റ്റും ബ്രഷും ഒക്കെ വാങ്ങിട്ട് വരാൻ പറഞ്ഞു. അപ്പൊ എനിക്കൊരു പന്തികേടി തോന്നിച്ചു, ഇപ്പൊ ഇത് എവിടേക്കാണോ കൊണ്ടുപോണെ, അങ്ങനെയാണ്. പിന്നെ അവൻ പോയി വാങ്ങിക്കൊണ്ടു വന്നു. പിന്നെ കഴിക്കാൻ എന്തെങ്കിലും വാങ്ങിക്കൊടുക്കാൻ പറഞ്ഞു. ചപ്പാത്തി എന്തോ വാങ്ങിയതാ ആ സമയത്തൊക്കെ. ഞാൻ പറഞ്ഞു എനിക്ക് ഒന്നും വേണ്ട ഭക്ഷണം. ഞാൻ വെള്ളം കുടിക്കുകയായിരുന്നു, എനിക്ക് അങ്ങോട്ട് തളർന്ന് പോണ മാതിരിയായിരുന്നു. ഞാൻ അവരോട് വെള്ളം വാങ്ങി വാങ്ങി കുടിക്കുകയായിരുന്നു. എന്നിട്ട് ഒരു 8:30 ഗവൺമെന്റ് ഹോസ്പിറ്റൽ, 8:30 എനിക്ക് സമയം അറിയില്ല, ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. നമുക്ക് മെഡിക്കൽ ചെക്കപ്പ് ചെയ്യല്ല, അത് ചെയ്തു. അപ്പൊ ഒക്കെ ചെയ്യുമ്പോ ഒക്കെ പ്രഷർ എനിക്ക് ഹൈ ആണ്. അപ്പൊ ഡോക്ടർ ചോദിച്ചു പ്രഷറിന് ടാബ്ലറ്റ് കഴിക്കാൻ. ഞാൻ പറഞ്ഞു ഇല്ല. അപ്പൊ ഇവര് പറഞ്ഞു, ഓഫീസർ പറഞ്ഞു, ചിലപ്പോ ഈ ടെൻഷൻകാരനായിരിക്കും. പിന്നെ അവിടുന്ന് മജിസ്ട്രേറ്റിന്റെ മുമ്പിൽ കൊണ്ടുപോയി. അത് കഴിഞ്ഞിട്ട് നേരെ വിയൂർ ജയിലിലേക്ക് അങ്ങനെ കൊണ്ടുപോയി. ഇല്ല, മജിസ്ട്രേറ്റ് ഒന്നും ചോദിച്ചില്ല. ആള് പറഞ്ഞു ഇവരെ വല്ലതും ശാരീരികമായി ഉപദ്രവിച്ചോണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല, അങ്ങനെയൊന്നും ഉപദ്രവിച്ചില്ല. രാത്രി ആയിരുന്നു, മജിസ്ട്രേറ്റ് ഒക്കെ കിടന്ന സമയമായിരുന്നു തോന്നുന്നത്. അപ്പൊ ഇല്ല, എനിക്ക് ഈ പിടിച്ച സമയത്ത് നമ്മുടെ മൈൻഡ് ഒന്നും ഇല്ലല്ലോ. ഇതെന്താ നടക്കണെന്ന് അറിയില്ല, ആരെ കുറിച്ചും സംശയമില്ല. ഓരോരുത്തരും സംശയം വരുന്നുണ്ട്. ഹസ്ബൻഡ് ഇല്ല, എന്നാലും ഹസ്ബൻഡ് ആയിരിക്കോ, മോനായിരിക്കോ, മരുമോനായിരിക്കോ, അവരായിരിക്കോ, ഇങ്ങനെ പല ചിന്തകള്. അപ്പൊ നമുക്ക് ഇതിനെ കുറിച്ചൊന്നും ഒരു ബോധം വരുന്നില്ല എന്താണ്. ഓട്ടയുണ്ടോന്ന് ചോദിച്ചില്ലേ. അപ്പൊ ജയിലില് പോയ പിന്നെയാണ് എനിക്ക് ഇങ്ങനെ ഓരോന്ന് വരുന്നത്. ഇത് തിങ്കളാഴ്ചയാണ് സംഭവിക്കുന്നത്. ഇതിന്റെ അതിന്റെ മുമ്പിലത്തെ ആഴ്ച, ഒരു വ്യാഴാഴ്ച ബുധൻ ഏതോ ഒരു ദിവസം ഞാൻ ഫുഡ് ബാഗിൽ കൊണ്ടുപോകാറുണ്ട്. കാലത്ത് പോയെങ്കിൽ വൈകിട്ടാണ് ഇറങ്ങാറുള്ളത്. അപ്പൊ ഫുഡ് കൊണ്ടുപോയ സമയത്ത് കറി എൻ്റെ ബാഗിൽ പോയായിരുന്നു. അപ്പൊ ഞാനിത് കഴുകി ബാഗിലത്തെ ഉള്ളിലത്തെ തുണി എടുത്ത് അവിടെ തന്നെ വാഷ് ചെയ്ത് ഞാൻ അവിടെ ഫാനിട്ട് ഉണക്കി. അപ്പൊ അവിടെ പോയിട്ടാണ് ഞാൻ ചിന്തിക്കുന്നത്, ആ സമയത്തൊന്നും എൻ്റെ ബാഗിൽ ഓട്ട ഉണ്ടായില്ലല്ലോ. നല്ല ക്വാളിറ്റിയുള്ള ബാഗ്, അങ്ങനെ പെട്ടെന്ന് കീറുന്ന ബാഗല്ല, കുറെ വർഷമായി ഞാൻ യൂസ് ചെയ്യുന്ന ബാഗാണ്. മഴയും നനഞ്ഞെങ്കിലും ഒരു കുഴപ്പമില്ല അങ്ങനെ. അപ്പൊ അപ്പോഴാണ് ഞാൻ, അവിടെ പോയിട്ടാണ് എൻ്റെ ബാഗിൽ ഓട്ട ഉണ്ടായില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് ഓട്ട വന്നത്? അങ്ങനെയാണ് ഞാൻ ജയിലിൽ പോയിട്ടാണ്. നമുക്കപ്പോ ചിന്തകളാണല്ലോ ഓരോന്ന്. പിന്നെ ഇത് ഇത്ര ഇഷ്യൂ ആവുമെന്ന് എനിക്കറിയില്ല, ഇത്ര ചാനലുകാരിങ്ങനെ ഇതാവണെന്ന് എനിക്കറിയില്ല. തിങ്കളാഴ്ച കൊണ്ടുപോയി, ചൊവ്വാഴ്ച കഴിഞ്ഞ് ബുധനാഴ്ച ആയപ്പോ ഹസ്ബൻഡും മോനും മരുമോനും ഒക്കെ കാണാൻ വന്നിട്ടുണ്ടായി വിയൂർ ജയിലിൽ. അവിടെ ഇവര് വന്നപ്പോഴാണ് പറയണത്,
ഇനി നിനക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റൂല, അത്രക്ക് ബന്ധുക്കളുടെ മുമ്പിലും നിനക്ക് നീ അത്ര ഇതായി, ന്യൂസ് ആകെ വൈറലായി, ചാനലുകാരൊക്കെ എന്തൊക്കെയാ പറഞ്ഞു കൂട്ടുന്നു പറഞ്ഞ. അപ്പൊ എനിക്ക് എൻ്റെ ഒരു വിഷമം, ഞാന് അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ആത്മഹത്യയൊക്കെ ചെയ്യാനൊക്കെ ചിന്തിച്ചതാ, മനസ്സങ്ങോട്ട് തളർന്ന്, ഇനി എന്തിനാ ഞാൻ ജീവിക്കണ കർത്താവേ, ഇത്രയൊക്കെ സമയം ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ, ഈ സാധനം എൻ്റെ കൈകൊണ്ടും കൂടി ഞാൻ തൊട്ടിട്ടില്ല, ഈ ഇത് എത്ര ദിവസം എൻ്റെ ബാഗിൽ ഉണ്ടായിരുന്നു കൂടി എനിക്ക് അറിയില്ല, ഇങ്ങനെ ഒരു അവസ്ഥ വന്നില്ല. അതിനെ പറഞ്ഞിട്ട് ഭയങ്കര വിഷമം. പിന്നെ പിന്നെ മനസ്സ് സമാധാനം വരും, ഞാൻ എന്തിനാ മരിക്കണേ, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഇതിനെ കുറിച്ച് ഒരു ബോധവും ഇല്ല. പിന്നെ ആൾക്കാർ പറഞ്ഞ പലതും പറഞ്ഞിട്ടുണ്ടാകും, എനിക്കറിയാം, എനിക്കും അറിയാം, ദൈവമേ നിനക്കും അറിയാം, ഇത് വെച്ച ആൾക്കും അറിയാം ഇത് എന്താണ് സംഭവിച്ചത്. അപ്പൊ പിന്നെ നമുക്ക് മനുഷ്യന്മാരെ നോക്കേണ്ട കാര്യം, നമുക്ക് ദൈവത്തിന് മാത്രമല്ല ആശ്രയം, അങ്ങനെ ആ ദൈവത്തിന്റെ ഒരു ആശ്രയം കൊണ്ടാണ് ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നതും ഇപ്പൊ നിരപരാധി എന്ന് തെളിഞ്ഞതും ആ ദൈവത്തിന്റെ ഒരു അനുഗ്രഹം കൊണ്ട് തന്നെയാണ്. പ്രത്യേകിച്ച് ജയിലില് ഒരു നിരപരാധിത്വം, ഒരു കുറ്റം ചെയ്തിട്ടല്ല ജയിലിൽ പോകുന്നത്, ജയിലിലേക്ക് പോകുന്നു, അവിടുത്തെ ഒരു അന്തരീക്ഷം നമുക്കറിയാം വളരെ ഒറ്റപ്പെടുത്തലുകള് ഭീതിപ്പെടുത്തുന്ന ഒരു സാഹചര്യം, ഇത്തരം ഒരു അപ്രതീക്ഷിതമായിട്ട് മേഡത്തിന്റെ ലൈഫിൽ ഒരു സഹനം കടന്നു വരുന്നു, ഒരു ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ അതിനെ എങ്ങനെയാണ് നോക്കേണ്ടത്? അത് ആദ്യമൊക്കെ ഭയങ്കര വിഷമായിരുന്നു. ദൈവത്തിനെ വരെ ഞാൻ എൻ്റെ ഇപ്പം ഞാൻ പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ ഞാൻ അന്നൊക്കെ ഞാൻ നിന്നും തള്ളി പറഞ്ഞു, എന്നോട് ക്ഷമിക്കണം. അത് മാനസിക, നമ്മൾ ബലഹീനരായ മനുഷ്യരല്ല, ചിലപ്പോൾ നമുക്ക് നല്ല ഇത് വരും, ചിലപ്പോൾ നമ്മുടെ അങ്ങോട്ട് തളർന്നു പോകും. അപ്പം ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കും, ദൈവമേ എനിക്ക് താങ്ങാനുള്ള ശക്തി തരണേ, എനിക്ക് എന്ത് കഷ്ടം വന്നെങ്കിലും അങ്ങനെ ദുഷിക്കാതെ നല്ല ഇത് പ്രാർത്ഥിക്കാനായിട്ടുള്ള കൃപ എനിക്ക് തരണം. ചിലപ്പോൾ ഞാൻ നന്നായിട്ടിരുന്ന് പ്രാർത്ഥിക്കും, ചിലപ്പം പിശാച് കയറും, അങ്ങനെ നമ്മൾ അങ്ങോട്ട് വീണു പോകും, അങ്ങനെ ഡൗണായി പോകും. പിന്നെ അപ്പൊ അവിടെ ഒരാഴ്ചക്കൊക്കെ കുറച്ച് ഇതായിരുന്നു ആൾക്കാര്, പിന്നെ ഇവളുടെ ബാഗിൽ ഇവള് വെക്കാണ്ട് എങ്ങനെയാ വരുന്നത്, അങ്ങനെ അവസ്ഥയിലൊക്കെ കൂടെ ചിലവര് മാത്രം. പിന്നെ കുറെ പേര് വന്ന് സമാധാനപ്പെടുത്തും, ബൈബിളൊക്കെ വായിച്ച്, ബൈബിളൊക്കെ ഉണ്ട് അവിടെ വായിക്കാനായിട്ട്, പ്രാർത്ഥിക്കാനൊക്കെ ബൈബിൾ ഉണ്ട്, പ്രാർത്ഥിക്കാം. ഞാൻ പോയ സമയം നോയമ്പ് സമയമായിരുന്നു, അപ്പൊ എല്ലാരും വൈകിട്ടിരുന്ന് അവിടെ കുരിശിന്റെ വഴി എത്തിക്കാറുണ്ട്. പിന്നെ ഞായറാഴ്ച ദിവസങ്ങളിൽ അവിടെ സിസ്റ്റർമാര് അച്ഛന്മാരൊക്കെ വന്ന് പ്രാർത്ഥിക്കും. ഒരു ഞായറാഴ്ച പോയപ്പോ ഭയങ്കര കരച്ചിലായിരുന്നു സിസ്റ്റർ തന്നെ. അപ്പൊ സിസ്റ്റർ ഇവിടെ ഉള്ള ആളാണ്, ആൾക്ക് ഈ ന്യൂസ് അറിഞ്ഞിട്ടുണ്ട്. ആളെന്നോട് ചോദിച്ചു, ചാലക്കുടി ഇല്ല, ഞാൻ ന്യൂസ് കണ്ടായിരുന്നു. അങ്ങനെ പറഞ്ഞപ്പോ ഞാൻ പൊട്ടി പൊട്ടി കരയായിരുന്നു. സിസ്റ്റർ കുറേ നേരം കരയട്ടെ, കരഞ്ഞു തീർക്കട്ടെ പറഞ്ഞിട്ടിരുന്നു. പിന്നെ പ്രാർത്ഥിച്ചു, വിഷമിക്കണ്ട, ദൈവം എല്ലാം കേൾക്കുന്നുണ്ട്, തെറ്റൊന്നും ചെയ്തില്ലെങ്കിൽ ദൈവമുണ്ട്, ദൈവത്തിൽ ഉറച്ച് വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക, അങ്ങനെ പറഞ്ഞു. പിന്നെ സമാധാനമായിരുന്നു. പിറ്റേ ആഴ്ച വന്നപ്പോ ഈ കരച്ചിലാണ്, അത് കാരണം ഞാൻ പ്രാർത്ഥിക്കാൻ പോയില്ല, സങ്കടം വരും. അപ്പൊ മറ്റുള്ളവരൊക്കെ പോയപ്പോ സിസ്റ്റർ എന്നെ അന്വേഷിച്ചായിരുന്നു എന്ന് പറഞ്ഞു, ഷീല എവിടെയാണെന്ന് അന്വേഷിച്ചായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഷീലക്ക് സങ്കടം സഹിക്കാൻ പറ്റാതെ അവള് വരില്ല, അപ്പൊ വിഷമിക്കേണ്ട, ഞങ്ങള് പ്രാർത്ഥിക്കാന്ന് പറയാൻ, അങ്ങനെയാണ് ആള് പറഞ്ഞായിരുന്നു. ഈ സമയത്തൊക്കെ ഈ വീട്ടിലെ ഉള്ളവരുടെ, പ്രത്യേകിച്ച് ഹസ്ബൻഡിന്റെയും മക്കളുടെയും ഒക്കെ റിലേറ്റീവ്സിന്റെ ഒക്കെ ഒരു സപ്പോർട്ട് എങ്ങനെയായിരുന്നു? ജയിലിലാണ് കിടക്കുന്നത്, നേരത്തെ മാഡം പറഞ്ഞതുപോലെ ചിലര് ഒറ്റപ്പെടുത്തുന്നു, അപമാനിക്കുന്നു, കളിയാക്കുന്നു. അപ്പോൾ വീട്ടുകാരുടെ ഒരു സപ്പോർട്ട്? വീട്ടുകാരുടെ സപ്പോർട്ട് കാരണമാണ് ഞാൻ പിടിച്ചു നിൽക്കുന്നത്. ഹസ്ബൻഡെല്ലാം നന്നായിട്ട് ഹസ്ബൻഡാണ് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തത്, പിന്നെ ഡി ജി പിക്ക് പരാതി കൊടുത്തത്, വലിയ വലിയ ഓഫീസറെ പോയി കണ്ട് സംസാരിച്ചത് എന്നെ കുറിച്ച്. അവൾ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല, ആൾക്കറിയാമല്ലോ 30 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്. അപ്പൊ ആൾക്ക് ഇതിനെ എന്നെ കുറിച്ച് അറിയാം, ഞാൻ ഈ തെറ്റ് ചെയ്യില്ലാണ്. പിന്നെ മരുമോനാണെങ്കിലും മോനാണെങ്കിലും അറിയാം ഞാൻ ഈ തെറ്റ് ചെയ്യില്ലാണ്. അത് കാരണം അവരുടെ സപ്പോർട്ടാണ്, അവരാണ് എനിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്ത് ജാമ്യം കിട്ടാനായിട്ടും. കുറേ ഞാൻ ജയിലിൽ കിടക്കുകയായിരുന്നു, ഇവര് അങ്ങോട്ടോടി എറണാകുളം, തൃശ്ശൂര്, അങ്ങനെ ഓരോരോ സ്ഥലത്ത് പോയി ഓരോരുത്തരെ കണ്ട്. അതിൻ്റെ ഇടയിൽ സാമ്പത്തികമായിട്ടും നമുക്ക് കുറച്ച് ഇതായിരുന്നു, അതൊക്കെ ദൈവം അങ്ങനെ തരണം ചെയ്തു ഇന്നുവരെ ഇവിടെ വരെ എത്തി, ദൈവം എത്തിച്ചു എന്നെ. ഈ ശരിക്കും ആ സമയത്ത് വലിയൊരു സാമ്പത്തിക പ്രതിസന്ധി, എനിക്ക് തോന്നുന്നു ഇറ്റലിയിലേക്കൊക്കെ പോകാനുള്ള ഒരു ശ്രമം ഉണ്ടായിരുന്നു. അതിന് ഇടയിലാണ് ഈ കുഞ്ഞുമേൽ കുഞ്ഞുമെന്ന് പറയുന്ന പോലെ ഈ ഒരു വിഷയങ്ങളൊക്കെ വരുന്നത്, ഏതൊരു വ്യക്തിയും തളർന്നു പോകുന്ന ആ ഒരു സിറ്റുവേഷൻ. ശരിക്കും മാഡം സൂചിപ്പിച്ചതുപോലെ ഇപ്പം ആഴത്തിലുള്ള ഒരു ക്രിസ്തീയ വിശ്വാസം തന്നെയല്ലേ അവിടെ തളർന്നു പോകാതെ പിടിച്ചു നിൽക്കാൻ? അതന്നെ ദൈവത്തിന്റെ ഒരു ദൈവത്തിലുള്ള വിശ്വാസം കൊണ്ട് തന്നെ. ഇപ്പൊ എനിക്ക് ജാമ്യം കിട്ടാനായിട്ട് ഭയങ്കര ഇതായിരുന്നു,
ജാമ്യം കിട്ടുക. മോളാണെങ്കിൽ നേരം മാസം ഗർഭിണിയായിരുന്നു. അപ്പൊ മോള് ഇങ്ങനെ അഭിഷേകാഗ്നി എല്ലാം ടിവി മൊബൈലിൽ കാണുമായിരുന്നു. അവള് പറയാ എന്റെ ഫോട്ടോ വെച്ച് അവള് പ്രാർത്ഥിക്കുമായിരുന്നു. അവളെ മമ്മി ഞാൻ അന്ന് എനിക്ക് ജാമ്യം കിട്ടിയപ്പോ അവൾക്ക് ഒരുപാട് വിശ്വാസമായി. അവള് പറയാ ദൈവമാണ് ഞാൻ ജാമ്യം കിട്ടി. അതായത് ഈ എന്റെ കേസ് വെക്കണ മുമ്പ് ജഡ്ജ് വേറൊരു കേസ് ഉണ്ടായിരുന്നു. ആള് ഇതേ കേസിന് 280 or 240 ദിവസമൊക്കെ കിടക്കണം. ആൾക്ക് ജാമ്യം കൊടുത്തില്ലാണ്. ആ പേപ്പർ വലിച്ചെറിഞ്ഞോണ് ജഡ്ജ്. എന്റെ പേപ്പർ വന്നപ്പോ ആള് അതെടുത്ത് വായിച്ചു. ആള് പറഞ്ഞത് എന്തോ സംതിങ് റോങ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ആള് അപ്പൊ തന്നെ, അതാ ദൈവത്തിന്റെ കരമാണ് അവിടെ പ്രവർത്തിച്ചത്. അങ്ങനെ അങ്ങനെ മോളുടെ പ്രസവത്തിന്റെ മുമ്പ് ഞാന് എത്താൻ പറ്റി. ശരിക്കും അതോടൊപ്പം തന്നെ എടുത്തു പറയുന്ന മറ്റൊരു കാര്യം തന്നെയല്ലേ, ഈ പിടിച്ച ലഹരി വസ്തുവുമായി ബന്ധപ്പെട്ട് നടന്ന പരിശോധനാ ഫലം ഒരു നെഗറ്റീവ്, അതും ദൈവത്തിന്റെ കൈവപ്പ്. ആ ദൈവത്തിന്റെ കൈവപ്പാണ്. ഞാൻ അവിടെ ജയിലിലിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു, ദൈവമേ അങ്ങ് ഒരു തെറ്റും ചെയ്യാതെയാണ് കുരിശിക്കപ്പെട്ടത്. അന്ന് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റു. അതുമാതിരി ദൈവമേ നിനക്കറിയാം, ഇതിലെനിക്ക് ഒരു പങ്കില്ലാണ്. ദൈവത്തിനറിയാം, ദൈവത്തിനറിയാതെ ഒന്നുമില്ല, അങ്ങേക്ക് എല്ലാം അറിയാം. അങ്ങ് ഉയർത്തെഴുന്ന മാതിരി എന്നെ എഴുന്നേൽപ്പിക്കണമേ ദൈവമേ എന്ന് പറഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അതിൻ്റെ ഒക്കെ ഫലമാണ് ദൈവം അങ്ങനെ ഇത്. എനിക്ക് തോന്നുന്നു ദൈവത്തിന്റെ കയ്യൊപ്പാണ് അവിടെ അത് അസാധുവാക്കിയത്, ദൈവം തന്നെയാണ്. ഈ ലെറ്റർ, ഈ അസാധുവായി എന്ന് പറയുന്ന ലെറ്റർ, ഈ ജാമ്യം ലഭിച്ചതിന് ശേഷമാണ് അതിന് മുമ്പായിരുന്നോ, അതായത് നേരത്തെ ഈ ലെറ്റർ വന്നിട്ടുണ്ടായിരുന്നോ? ഇല്ല, എനിക്ക് ജാമ്യം കിട്ടുന്നത് May 10th. അപ്പൊ ഇതിന്റെ റിസൾട്ട് 12th വന്നു എന്നാണ് പറയണ, പക്ഷെ May 12th. പക്ഷെ നമുക്ക് കിട്ടുന്നത് ഇത് 2 ദിവസം മുമ്പാണ്. ഇതിന്റെ 2 ദിവസം മുമ്പാണ് നമ്മുടെ വക്കീല് പോയി കോടതിയിൽ ഒപ്പിട്ടിട്ടാണ് ഈ റിസൾട്ട് കൈപ്പറ്റുന്നത്. ശരിക്കും പറഞ്ഞ ഒരു ഒരു കബളിപ്പിക്കൽ അല്ലെങ്കിൽ മനഃപൂർവ്വം കൊടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ ആരോ കരുതി കൂട്ടി ചെയ്തിട്ടുണ്ട്. ഉണ്ട്, ഒരു ബന്ധുവിനെയാണ് സംശയം. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് വേറെ ആരും അങ്ങനെ ശത്രുക്കളില്ല. പിന്നെ എൻ്റെ ബാഗും ഇതും വെക്കണമെങ്കിൽ ഇത് വേറെ എവിടെയും ഞാൻ പോയിട്ടും ഇല്ല. ബാഗ് എവിടെയും വെക്കാറില്ല. എവിടെ പോകുമ്പോഴും ബാഗ് എൻ്റെ കയ്യിലുണ്ടാവും. വണ്ടിയുടെ ഫ്രണ്ടിൽ വെക്കും. നമ്മളൊരു കടയിലേക്ക് പോകുമ്പോഴും ബാഗ് എടുത്തിട്ടാണ് പോവാറുള്ളത്. അപ്പൊ പിന്നെ എങ്ങനെയാ വന്നേ? അപ്പൊ തലേ ദിവസം ബന്ധു വീട്ടിലുണ്ട് പറഞ്ഞല്ലോ. അത് അപ്പൊ ജയിലിൽ പോയപ്പോഴാണ്. പിന്നെ ഈ ബന്ധു പറഞ്ഞത് ബാംഗ്ലൂരിലാണ്, ആള് മോഡലിംഗ് ഒക്കെയാണ് പറയണത്. അപ്പൊ നമ്മൾ ഈ ജയിലിൽ പോയ പിന്നെയാണ് ഞാൻ ഇതായിട്ട് കേസുള്ള കുറേ പേരുണ്ട്. അപ്പൊ ഞാൻ അവരോട് ചോദിക്കും, മോള് അപ്പൊ ഇത് കമേഴ്സ്യൽ ക്വാണ്ടിറ്റിന്നാ പറയണത്. അപ്പൊ എനിക്കറിയില്ല ഈ കമേഴ്സ്യൽ ക്വാണ്ടിറ്റിന് എന്താണ്. അപ്പൊ ഞാൻ ഇവരോട് പോയി ചോദിക്കായിരുന്നു, മോളെ കമേഴ്സ്യൽ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞെങ്കിൽ എന്തിട്ടാണ്, ഇതിൽ ജാമ്യം കിട്ടുവോ, ഈ സാധനം എവിടെയാ കിട്ടാറുള്ളതെന്ന്. അപ്പൊ അവര് പറഞ്ഞു തരും, അവര് നല്ല ചെറിയ പിള്ളേരാണ്. അവര് പറഞ്ഞു തരും, ചേച്ചി കമേഴ്സ്യൽ ക്വാണ്ടിറ്റി പറഞ്ഞെങ്കിൽ സെയില് ചെയ്യാനുള്ളതാണ്. അപ്പൊ ഇതിന് ഇത്ര ദിവസം, എത്ര 60 ദിവസം അല്ലെങ്കിൽ 90 ദിവസം ഒക്കെയാണ് ജാമ്യം കിട്ടേണ്ടത്. പിന്നെ ഇത് ബാംഗ്ലൂരിൽ നിന്നാണ് ചേച്ചി കിട്ടാറുള്ളത്. ചേച്ചിക്ക് ബന്ധുക്കൾ ആരെങ്കിലും ബാംഗ്ലൂരിലുണ്ടോ? അപ്പോഴാണ് എനിക്കിങ്ങനെ സംശയം വന്നത്. ഇപ്പൊ ഞാൻ ഈ പുള്ളിക്കാരിയുടെ ജീവിത ശൈലി അങ്ങനെയാണ്, ഭയങ്കര ലക്ഷറി ആയിട്ടുള്ള ജീവിതമാണ്. പഠിക്കണ പറയണ, പക്ഷെ ആള് ബാംഗ്ലൂരിൽ എവിടെയാണെന്നൊന്നും ആർക്ക് അറിയില്ല. അപ്പൊ അതൊക്കെ ഒഴിച്ചിട്ടാണ് നമുക്ക് സംശയം, പുള്ളിക്കാരി ആയിരിക്കുമോ. പക്ഷെ അവര് പറയണത് അവരെല്ലാം തെറ്റ് ചെയ്താണ് പറയണത്, നമുക്ക് അറിയില്ല. ദൈവത്തിനും വെച്ച ആൾക്ക് മാത്രം അറിയുള്ളൂ ഇതിലെന്താ സംഭവിച്ചത്. ഇത് ഗൂഢാലോചനയും കൂടിയാണ് ചെയ്തിരിക്കുന്നത്. അതായത് ഇത്ര ക്വാണ്ടിറ്റി വെച്ചെങ്കിൽ ഇത് ജാമ്യം കിട്ടാതെ കേസാണ്. അത് 2 സ്ഥലത്തും, ഏതെങ്കിലും ഇപ്പൊ 1 സ്ഥലത്ത് വെക്കായിരുന്നു അല്ല, 2 സ്ഥലത്തും വെക്കണമെങ്കിൽ അത് എന്തോ അതിന് പിന്നിൽ നല്ല ഗൂഢാലോചന ഉണ്ട്. പിന്നെ അവര് ജയിലിലുള്ളവര് പറയണത് എന്നോട് പെണ്ണ് പറഞ്ഞു, ചോദിച്ചത് സെയിൽ ചെയ്യാൻ പോകുമ്പോ പിടിച്ചെങ്കിലാണ് അങ്ങനെ കേസാവണ പറയുന്നത്, നമുക്കറിയില്ല. സെയില് ചെയ്യുമ്പോഴാണ് അങ്ങനെ. ഞാൻ പറഞ്ഞു എന്റെ മോളെ എനിക്ക് അറിയില്ല ഇതിന്റെ ഉള്ളിലുള്ളത്. അവര് വന്നു പിടിച്ചു. അപ്പൊ അതങ്ങനെ അവരെല്ലാം അന്വേഷിക്കേണ്ടതാണല്ലോ ചേച്ചി. അങ്ങനെ എനിക്കറിയില്ല. ചിലപ്പോ ചിലവര് പിന്നെ 1 ആഴ്ച കഴിഞ്ഞപ്പോ അവർക്ക് മനസ്സിലായി എന്തോ എനിക്കൊരു ഇതുണ്ട്. എന്താ പറഞ്ഞ, വീട്ടില് എല്ലാവരും വരുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് കാണാനായിട്ട്. പിന്നെ മുഖ്യമന്ത്രിയുടെ അടിസ്ഥാനത്തില് ക്രൈംബ്രാഞ്ച്, എക്സൈസ് ക്രൈംബ്രാഞ്ച് തന്നെയാ. അപ്പൊ അവരൊരു 4-5 ഓഫീസർ വന്നിട്ട് ഒരു 2 മണിക്കൂർ ഇരുന്ന് അവിടെ ഓഫീസ് റൂമിൽ ഇരുന്ന് ചോദ്യം ചെയ്തു. അപ്പൊ അവർക്കൊക്കെ മനസ്സിലാവുന്നുണ്ട് ഇതെന്തോ കുഴപ്പമുണ്ട് ആളുടെ കേസില്, അങ്ങനെയാണ്. അപ്പൊ പിന്നെ എല്ലാവരും സമാധാനം പറയും, ചേച്ചി വിഷമിക്കേണ്ട, പ്രാർത്ഥിക്കാം, എല്ലാം ശരിയാവും, സത്യം ഉണ്ടെങ്കിൽ എന്നും. പിന്നെ ഇതേമാതിരി ഒരു ഫാമിലിയും അവിടെ കിടക്കുന്നുണ്ട്, ഭാര്യയും ഭർത്താവും അപ്പുറത്ത് ഭാര്യ ഇവിടെ, പിന്നെ ആളുടെ ബന്ധു.
അവര് കർണാടകയിലാണ്, അവര് ടൂറ് വന്നതാണ്, കേരളം കാണാനായിട്ട് വന്നതാണ്. വന്നപ്പോ അവരുടെ വണ്ടിയിലുണ്ടായി, വാടകയ്ക്കെടുത്ത വണ്ടിയാണ്, ആ വണ്ടിയിലുണ്ടായി. അങ്ങനെ അവര് കുടുങ്ങി, രണ്ടര വർഷമായിട്ട് അവരവിടെ. അപ്പഴിനൊക്കെ കരഞ്ഞ് പ്രാർത്ഥിക്കുന്നത് കാണുമ്പോ നമുക്ക് സങ്കടം വരും. എനിക്ക് പറഞ്ഞെങ്കിൽ ജാമ്യം കിട്ടി. അവര് രണ്ടര വർഷമായിട്ട് അവിടെ തന്നെയാ ട്രയലും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ജയിലില് തന്നെ അവര് കഴിയുന്നത്. പ്രത്യേകിച്ച് വലിയ രീതിയിലുള്ള ഒരു സമാനതകളില്ലാത്ത ഒരു പ്രതിസന്ധിയാണ് മാഡത്തിന്റെ ലൈഫിൽ ഉണ്ടായത്. എക്സൈസ് വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഗുരുതരമായിട്ടുള്ള ഒരു വീഴ്ച സംഭവിച്ചിട്ട് ഉണ്ട് എന്നതും യാഥാർത്ഥ്യം. ഒപ്പം തന്നെ ആരോ മനഃപൂർവ്വം കബളിപ്പിക്കുവാൻ ശ്രമിച്ചു, കൊടുക്കുവാൻ ശ്രമിച്ചു, അത് വ്യക്തി ഏതാന്നുള്ളത് നിയമം അന്വേഷിക്കട്ടെ. പക്ഷേ ഈ വ്യക്തികളോട് മനസ്സിലൊരു വിദ്വേഷം ഉണ്ട്. വിദ്വേഷം പറയാ, അങ്ങനെയല്ല, ചെറുപ്പക്കാരാണ് ഇത്. ഇവര് എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തത്? ഞാൻ പറയുന്നത് ഇപ്പൊ അവർക്ക് ദേഷ്യം വന്നു, ഒരു രണ്ടടിയോ അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ വീട്ടിലിരുന്ന് ഒഴിവാക്കണം എന്ന് വിചാരിച്ചിട്ടാണോ? പറഞ്ഞെങ്കിൽ മതിയായിരുന്നു. ഞാൻ എല്ലാവരായിട്ടും സൗമ്യമായിട്ട് പോകുന്ന ആളാണ്, ഞാൻ അങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്ന ആളല്ല. വീട്ടിലെല്ലാവരായിട്ടും എവിടെയാണെങ്കിലും ഞാൻ അങ്ങനെ വഴക്കിന് പോകുന്ന ആളല്ല, സൗമ്യമായിട്ട്. ഇപ്പൊ അവർക്ക് ഇഷ്ടമല്ലെങ്കിൽ ഞാൻ ഒഴിഞ്ഞു മാറും, അങ്ങനത്തെ ഒരു വ്യക്തിയാണ്. ഞാൻ പറയുന്നത് എനിക്ക് അവർക്ക് എന്നെ കുറിച്ച് അറിയാം. പിന്നെ അവിടെ നിൽക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ പറഞ്ഞെങ്കിൽ മതിയായിരുന്നു, നമ്മൾ ഒഴിയുമായിരുന്നു. അല്ലെങ്കിൽ പിന്നെ അങ്ങനെ കൊന്നെങ്കിൽ മതിയായിരുന്നു ഞാൻ ഓർക്കണം. നമ്മൾ മരിച്ചെങ്കിൽ അതോടുകൂടി പോയി അല്ലേ? പക്ഷെ ഇത് മരിക്കാതെ മരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഓരോരോ ചിന്തയും ബന്ധുക്കാരും എല്ലാം അങ്ങനെ കുറ്റപ്പെടുത്തലും. ഹസ്ബൻഡ് പറഞ്ഞ ബന്ധുക്കാരൊക്കെ എല്ലാരും ഭയങ്കര ഇതാണ്. അങ്ങനെയാണല്ലോ ന്യൂസ് വന്നത്, അവരെ പറഞ്ഞിട്ടും തെറ്റില്ല. ഇപ്പൊ നമ്മൾ അങ്ങനെയാണ്, ഒരാളെ കുറിച്ച് ന്യൂസ് വരുമ്പോ അങ്ങനെ തന്നെയാ തെറ്റിദ്ധരിക്കുക. അത് അവരൊക്കെ പിന്നെ അറിയണവരൊക്കെ നല്ല സപ്പോർട്ടായിരുന്നു കേട്ടോ. അറിയണവരൊക്കെ ബന്ധുക്കളൊക്കെ വിളിച്ച് പറഞ്ഞു, ശീല ഞങ്ങൾക്ക് അറിയാം, ചെയ്യില്ലാണ്, വിഷമിക്കണ്ട, തെളിയും. അങ്ങനെയാണ് ചിലവരൊക്കെ വിളിച്ചിട്ട് നമ്മളെ സമാധാനം പറയും. ഒപ്പം തന്നെ ഇനി ഭാവി ഈ നിയമപരമായിട്ട് എത്തരത്തിലുള്ള നീക്കങ്ങളാണ് പദ്ധതി ഇടുന്നത്? പ്രത്യേകിച്ച് ഈ ബന്ധപ്പെട്ടൊരു ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു, ഒപ്പം തന്നെ ഗവൺമെന്റ് സൈഡിൽ നിന്ന് നല്ല രീതിയിലുള്ളൊരു സപ്പോർട്ട്, മന്ത്രി വിളിച്ച് അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്, ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കുന്നുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ട് ഭാവിയിലേക്കുള്ള പദ്ധതികൾ എന്തൊക്കെയാണ്? ഭാവിയിലേക്കുള്ള പദ്ധതി പറഞ്ഞെങ്കിൽ ഇത് കേസ് ഇപ്പൊ എന്നിൽ നിന്ന് ഒഴിവാക്കണോ പറഞ്ഞു. ഇന്ന് ചിലപ്പോ വെച്ചിട്ടുണ്ടാണ് തിങ്കളാഴ്ച. പിന്നെ നമ്മൾ മാനനഷ്ട കേസിന് ഇതിന് കേസ് കൊടുക്കും. പിന്നെ നമ്മൾ കേസ് കൊടുക്കണല്ലോ. എന്താ പറഞ്ഞ, ഇനി ഇതുമാതിരി ആർക്കും സംഭവിക്കാൻ പാടില്ല. ഒരു വ്യക്തിക്കും, ആണായെങ്കിലും പെണ്ണായെങ്കിലും, ഇങ്ങനെ ഒരു കള്ളക്കേസിൽ ആരെയും കൊടുക്കരുത്. അതാണ് എൻ്റെ അഭ്യർത്ഥന. ഞാൻ പറയുന്നത് ഞാൻ ഇത് ലാസ്റ്റ് ആയിരിക്കട്ടെ, അതാണ് എൻ്റെ പ്രാർത്ഥന. ഇനി വേറെ ഒരാൾക്കും എനിക്ക് വന്ന ഈ അവസ്ഥ ആർക്കും വരാൻ പാടില്ല. അപ്പൊ തന്നെ മേഡത്തെ ഈ ഒരു അവസ്ഥയിലൂടെ കടത്തിവിട്ട കുറ്റവാളികളായിട്ടുള്ള വ്യക്തികളോട് ക്ഷമിക്കാൻ തയ്യാറാണോ? ആ, ക്ഷമിക്കാൻ തയ്യാറാണ്. ഇതിപ്പോ അവര് പറഞ്ഞെങ്കിൽ അവരുടെ കടമയാണ് അവർ ചെയ്തത്. ഇപ്പൊ ഒരു ഫോൺ കോൾ വന്നു, അവർക്കത് അന്വേഷിക്കണം അല്ലേ? പക്ഷെ അവരെന്റെ ബാക്ക്ഗ്രൗണ്ടും ആ സത്യാവസ്ഥ ഒന്നും അറിയാമായിരുന്നു അല്ലേ? ഇത് വേറൊരു കേസും ഇല്ല എനിക്ക്, വേറൊരു കേസോ അങ്ങനെ പ്രശ്നക്കാരിയോ ഒന്നുമല്ല. അവര് അന്വേഷിക്കണമായിരുന്നു. പിന്നെ ഇത് പിടിച്ചപ്പോ ഇത് ഒറിജിനലാണോ അങ്ങനെയൊക്കെ അറിഞ്ഞിട്ട് വേണമായിരുന്നു എന്നെ ശിക്ഷിക്കാനായിട്ട്. പക്ഷെ അവരതൊന്നും ചെയ്തില്ല, അത് മാത്രമേ ഉള്ളൂ വിഷമം. അവര് കടമ ചെയ്തു, പക്ഷെ അതിന്റെ കൂടെ എല്ലാം നന്നായിട്ട് അന്വേഷിക്കണമായിരുന്നു. ജീവിതം തകർക്കണം. ഇപ്പൊ കുടുംബക്കാരുള്ള കാരണം ഓക്കെ, പിന്നെ നമ്മള് ആത്മബലമുള്ള കാരണം ഞാൻ പിടിച്ചു നിന്നു. ഇതേ ശക്തിയാണ്. ഒരു ദുർബലയാണെങ്കിൽ ഞാന് ആത്മഹത്യ ചെയ്തെങ്കിൽ കഴിഞ്ഞില്ലേ, അതോടുകൂടി കഴിഞ്ഞു. അപ്പൊ പിന്നെ അത് ആരും സത്യം പുറത്തു വരുന്നില്ല. പക്ഷെ അവിടെ ഒക്കെ ദൈവത്തിന്റെ ഒരു ശക്തിയാണ് നമുക്ക് ബലം തന്നത്. ഈ അവസ്ഥയിൽ കടന്നു പോകണവരോട് ഞാൻ പറയണത്, ഒരിക്കലും നമ്മൾ ആത്മഹത്യ അങ്ങനെ ഒന്നും ചിന്തിക്കരുത്. നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുക. നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ ആരും സൃഷ്ടിക്കൂല. നമുക്ക് ആശ്രയം ദൈവം മാത്രമാണ്. അപ്പൊ ദൈവത്തിൽ ആശ്രയിച്ച് പൂർണ്ണ ഇതിൽ നമ്മൾ നല്ല ശക്തിയോടുകൂടി ഇരിക്കുക. ദൈവത്തിന് അസാധ്യമായത് ഒന്നുമില്ലാണ് പറയുന്നത്. അത് കാരണം ദൈവം കുരിശ് ഉയർത്തെഴുന്നേറ്റ മാതിരി നമുക്കും നല്ലൊരു ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടാവും. 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്ന ആപ്തവാക്യം വെറും കടലാസിൽ ഒതുങ്ങിയ ദയനീയമായിട്ടുള്ള ഒരു കാഴ്ചയാണ് ഷീല സണ്ണി എന്ന ഈ വീട്ടമ്മയുടെ ജീവിതത്തിൽ സംഭവിച്ചത്. തീർച്ചയായും ഈ വീട്ടമ്മയെ ഈ ഒരു കൊടിയ ദുരിതത്തിലൂടെ, ഈ കൊടിയ പ്രതിസന്ധിയിലൂടെ, ഈ സഹനത്തിലൂടെ കടത്തിവിട്ട കുറ്റവാളികളായവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനുള്ള ഇച്ഛാശക്തി ഇവിടുത്തെ ഭരണകൂടം കാണിക്കേണ്ടിയിരിക്കുന്നു. ഈ ഒരു സംഭവം
ഇത്തരത്തിൽ നിരപരാധികളെ കൊടുക്കുന്ന ഈ ഒരു സംഭവം ഇത് അവസാനത്തേതാകട്ടെ. ഇനി ഒരു ഷീല സണ്ണിക്കും ഈ ഒരു അനുഭവം ഉണ്ടാകാതിരിക്കട്ടെ. അതിനുള്ള ശക്തമായ നടപടികൾ സ്വീകരിക്കുവാനുള്ള ആർജവം ഭരണകൂടം കാണിക്കട്ടെ. എല്ലാ പ്രേക്ഷകർക്കും നന്ദി.